ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, വി ഓൾ ആർ സെയിം ഇൻ സ്റ്റാർട്ടിംഗ് പോയിന്റ് ബട്ട് ഡിഫറെൻ്റ് ഇൻ ഫിനിഷിംഗ് പോയിന്റ്. തുടക്കത്തിൽ നാം എല്ലാവരും ഒരുപോലെയാണെങ്കിലും പക്ഷേ നാം ഫിനിഷിംഗ് പോയിന്റ് എത്തുമ്പോഴേക്കും നാം എല്ലാവരും വ്യത്യസ്തരാണ്. ഉസൈൻ ബോൾട്ട് ഉണ്ട്, അസഫ പവൽ ഉണ്ട്, ഞാനുണ്ട്, നിങ്ങളുണ്ട്. റെഫറി, റെഡി, 1, 2, 3 സ്റ്റാർട്ട്. തുടക്കത്തിൽ നമ്മളെല്ലാം ഒരുപോലെയാണ്. നാം എല്ലാവരും ഓടി. ആരാ ആദ്യം ജയിക്കുക? പിന്നെ ആരാ? അസഫ പവൽ. തേർഡോ അതിന് ശേഷമുള്ളതായിരിക്കും ഞാനും നിങ്ങളൊക്കെ. ഉറപ്പല്ലേ? ആണോ? തുടക്കത്തിൽ നാം ഒരുപോലെയാണെങ്കിലും അവസാനം എത്തുമ്പോഴേക്കും എല്ലാ ആളുകളും വ്യത്യസ്തമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഉസൈൻ ബോൾട്ട് കുറേ കാലമായി കൃത്യമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉസൈൻ ബോൾട്ട് തുടങ്ങും മുതൽ തന്നെ ഉറപ്പിച്ചിട്ടുണ്ട് ഞാനിതാ ഒന്നാം സ്ഥാനത്ത് എത്താൻ പോവാണെന്ന്. നമ്മൾ തുടങ്ങുമ്പോൾ എന്താ? ഉസൈൻ ബോൾട്ടിനോട് ആട് മത്സരമല്ലേ എന്ന അർത്ഥത്തിലാണ് നമ്മൾ. കോൺഫിഡൻസ് ഇല്ലാതെയാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. ഇനി ഉസൈൻ ബോൾട്ടും നമ്മളും ഓടിനല്ലേ ചെയ്തത്? ഉസൈൻ ബോൾട്ട് പറക്കല്ലല്ലോ, പറക്കാണ് അല്ല. നമ്മളും ഓടി, ഉസൈൻ ബോൾട്ടും ഓടി. പക്ഷേ ഉസൈൻ ബോൾട്ട് ഓടിയപ്പോൾ മുന്നിലെത്തി, അസഫ പവലും ആദ്യമെത്തി, നമ്മൾ പുറകിൽ. എന്താ കാരണം? നമ്മൾ അതിന് വേണ്ടി പരിശ്രമിച്ചിട്ടില്ല. ഉസൈൻ ബോൾട്ടും അസഫ പവലും നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക, ആത്മാർത്ഥമായി ഇതിനു വേണ്ടി പരിശ്രമിച്ച് അതിനുള്ള കോൺഫിഡൻസ് അവർ നേടി അവരുടെ പ്രാക്ടീസിലൂടെ. പക്ഷെ നമ്മൾ അതിന് വേണ്ടി പരിശ്രമിച്ചിട്ടില്ല. എന്നാൽ നമ്മൾ ഓടുന്നത് നമ്മളെ കൂടെയുള്ള ആളുകളോടാണെങ്കിൽ നമ്മുടെ മനസ്സിലൊരു കോൺഫിഡൻസ് ഉണ്ടായേക്കാം, നമ്മൾ അതിന് വേണ്ടി പരിശ്രമിച്ചേക്കാം. അപ്പോൾ നമ്മൾ നിരന്തരമായി പ്രാക്ടീസ് ചെയ്ത് അതിന് വേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ആ കോൺഫിഡൻസ് കൊണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ നോക്കേ, വി ആർ ഡിഫറെൻ്റ് ഇൻ ഫിനിഷിംഗ് പോയിന്റ് ബട്ട് സെയിം ഇൻ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇപ്പോൾ നിങ്ങൾ എല്ലാ ആളുകളും ഒരുപോലെയാണ്. നിങ്ങളെല്ലാവരും ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ബിഗിനേഴ്സിനെ പോലെ തന്നെയാണ്. എന്നാൽ ഈ ക്യാമ്പ് കഴിയുമ്പോൾ നിങ്ങളിൽ പലരും മുമ്പിലെത്തുന്നു, പലരും അവിടെ നിൽക്കുന്നു, ചില ആളുകൾക്ക് മാറ്റമുണ്ടാകുന്നു. ഈ മാറ്റം ഉണ്ടാകുന്നത് നിങ്ങൾ കാരണമാണ്, അല്ലാതെ നിങ്ങളെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വരുന്ന ട്രെയിനേഴ്സ് കാരണമല്ല. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഈ ലൈവിൻ്റെ മെമ്പേഴ്സ് അല്ല, നിങ്ങൾക്ക് വേണ്ടി പാചകം ചെയ്യുന്നവരല്ല, നിങ്ങളെ പറഞ്ഞയച്ച് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന രക്ഷിതാക്കൾക്കല്ല റോള്, നിങ്ങൾ ഓരോരുത്തർക്കുമാണ്. നിങ്ങളെടുക്കുന്ന തീരുമാനമാണ്. നിങ്ങളിവിടെ ഏത് രീതിയിലാണോ ഈ ക്യാമ്പിനെ ഉൾക്കൊള്ളുന്നത്, ഏതർത്ഥത്തിലാണോ ഈ ക്യാമ്പിനെ നിങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത്, ആരൊക്കെയാണ് ഇതിൽ എഫേർട്ട് എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്, നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളെ കൊണ്ട് പറ്റും, അതൊരു സംശയമില്ല. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ പലപ്പോഴും ക്യാമ്പിൻ്റെ ഭാഗമാകുന്നു, എന്തൊക്കെയോ കേൾക്കുന്നു, അത് പുസ്തകത്തിൽ എഴുതി വെക്കുന്നു, എന്നിട്ട് തിരിച്ചു പോകുന്നു. നോ ബെനിഫിറ്റ്, ഒരു ഗുണവും ഉണ്ടാകില്ല. മറിച്ച് ഇവിടെ നിന്ന് ലഭ്യമാകുന്നത് ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ, ഉൾക്കൊള്ളാൻ, പ്രാവർത്തികമാക്കാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ നിങ്ങൾക്ക് ഗുണമുണ്ട്. നമ്മളിൽ നാല് തരം ആളുകളുണ്ട്. നാല് തരം ആളുകൾ. ഫസ്റ്റ് സ്റ്റാർട്ടേഴ്സ്. എന്താ സ്റ്റാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ? ഒന്ന് തുടങ്ങും, സ്റ്റാർട്ട് ചെയ്യും, അത്രേ ഉള്ളൂ, മുന്നോട്ട് പോകില്ല. ഓടിയല്ലേ, റെഡി, 1, 2, 3 സ്റ്റാർട്ട്. നിങ്ങൾ ഓടിക്കൊള്ളി, ഞാൻ ഓടുന്നില്ല, എൻ്റെ കാലിന് പ്രശ്നമാണ്, എൻ്റെ കാലിന് വേദനയാണ്, ഇങ്ങനെ പറഞ്ഞ് മാറി നിൽക്കുന്ന ആളുകൾ അവരാണ് സ്റ്റാർട്ടേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് മൂവേഴ്സ്. മൂവേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ തുടങ്ങി കുറച്ചുകൂടി മുമ്പോട്ട് പോയി, ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ അവർ ഫിനിഷ് ചെയ്യുന്നില്ല. ഫിനിഷ് ചെയ്യുന്നതിന് മുന്നേ അവർ നിർത്തി, അവരുടെ എന്താ പറയുക, ലക്ഷ്യത്തിൽ നിന്ന് അവർ പിന്മാറും. അടുത്തത് ദി നെക്സ്റ്റ് വൺ, ഫിനിഷേഴ്സ്. അവരോടി അവരുടെ ആ ഫിനിഷിംഗ് ലൈൻ കഴിഞ്ഞ് ഫിനിഷ് ചെയ്യുന്നു, പക്ഷെ അവർ വിജയിക്കണില്ല. ദി ഫോർത്ത് വൺ, ദി ലാസ്റ്റ് വൺ, ഏതാണ്? അതാണ് ഏറ്റവും മോസ്റ്റ് വണ്ടർഫുൾ വൺ. ആരാത്? നമ്മൾ പലപ്പോഴും സ്റ്റാർട്ടേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ബിഗിനേഴ്സ് ആയി പോവുകയാണ്, മൂവേഴ്സ് ആവുകയാണ്. പലപ്പോഴും നമ്മൾ ആവേശത്തോടെ തുടങ്ങുന്നു, മുന്നോട്ട് പോകുന്നു, ഫിനിഷ് ചെയ്യാതെ നമ്മൾ നിർത്തിക്കളിയാണ്, നിർത്തിപ്പോവാണ്. നമ്മൾ ചിലപ്പോൾ ഫിനിഷ് ചെയ്യുന്നുണ്ടാവും, പക്ഷേ നമ്മൾ ഒരിക്കലും വിജയിക്കുന്നില്ല. വിന്നേഴ്സ് ആവുക, അതിനു വേണ്ടി പരിശ്രമിക്കുക. അത് തന്നെയാണ് എൻ്റെയും നിങ്ങളുടെയും ദൗത്യം. ഈ ക്യാമ്പ് കഴിയുമ്പോഴേക്കും എൻ്റെ മുമ്പിലുള്ള ഓരോ കുട്ടികളും വിന്നേഴ്സായി മാറണം. അതാണ് നിങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്ന ആഗ്രഹം. നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉന്നതങ്ങളിലേക്ക് എത്താൻ പറ്റും, അതിന് കഴിയണം. നിങ്ങൾക്ക് ചെറിയ തരത്തിൽ ഒരു മൂവേഴ്സോ ചെറിയൊരു മാറ്റമോ നിങ്ങൾക്ക് ഉണ്ടായേക്കാം, കഴിഞ്ഞേക്കാം, മാറിയേക്കാം, പക്ഷേ അതുകൊണ്ട് നിങ്ങൾക്കൊരു ഉപകാരം ഉണ്ടാവണില്ല, മാറുന്നില്ല. നിങ്ങളുടെ രക്ഷിതാക്കൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് വിജയിക്കാൻ വേണ്ടിയാണ്, വിജയിക്കുന്ന ആളുകളാവാൻ വേണ്ടിയാണ്, വിന്നേഴ്സ് ആവാൻ വേണ്ടിയാണ്. ഇതിനിടയിൽ ചിലപ്പോൾ പരാജയങ്ങൾ സംഭവിച്ചേക്കാം, പക്ഷേ ആ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ പരിശ്രമിക്കണം. നിങ്ങൾക്കെല്ലാവർക്കും ഇതിൽ ഈ ക്യാമ്പ് കഴിയുമ്പോഴേക്കും വിന്നേഴ്സായി മാറാനുള്ള കഴിവുണ്ടാവും. മാറണം, അതിന് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്.